സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാലും ആ സ്വാതന്ത്ര്യത്തെ നമുക്ക് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ. സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുകയാണ്. അത് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനി നമുക്ക് കഴിയുകയില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്ന് വേണം എനിക്ക് ഈ അവസരത്തിൽ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചിതമായ ഒരു വിലയില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. വിലയില്ല, കാരണം ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അത് മാർക്കറ്റില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. അതിനൊരു നിശ്ചിതമായ ഒരു വില സംഘടിപ്പിക്കുവാനുള്ള ഒരു മാർഗം ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഭരണാധികാരികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ആഗ്രഹം. ഏകാധിപത്യ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ, താലിബാൻ അങ്ങനെയുള്ള രാജ്യങ്ങളെയൊക്കെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏറെക്കുറെ എല്ലാവർക്കും വിദ്യാഭ്യാസം നേടാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉത്കോഷിക്കുന്നുണ്ട്. ആ ഉത്കോഷണം ഒരു തരത്തിൽ നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. രാജഭരണത്തിൻ്റെ കാലത്ത് എനിക്ക് കൂടുതൽ പറയാൻ പറ്റുകയില്ല, എങ്കിലും അതിനെ കഴിഞ്ഞ് വലിയ മെച്ചമൊന്നും ഇന്നില്ല. ഓരോ ദിവസം മരണങ്ങളുടെ പെരുമഴകളാണ് ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം? എത്രയോ കുടുംബങ്ങൾ അനാഥമായിട്ടുണ്ട്, എത്രയോ മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. പാവപ്പെട്ട അമ്മമാർ കുഞ്ഞുങ്ങളെ വീടുകളിൽ ഇരുത്തിച്ച് അവർ പണിക്ക് പോകും. അവർ തിരിച്ച് വരുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മൃതശരീരമായിരിക്കും ആ വീട്ടിൽ കാണുന്നത്. അതാണ് അവിടുത്തെയും സ്വാതന്ത്ര്യം.